ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ആയിട്ടായിരുന്നു ഓപ്പൺ ആയത്. 8451 മാർക്കറ്റ് ഓപ്പൺ ആയി. ഇന്നത്തെ ലോ നോക്കുകയാണെങ്കിൽ 8304 ആയിരുന്നു. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 8749 വരെ പോയതിന് ശേഷം 8641 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയി. ഇന്നത്തെ രാവിലത്തെ ഒരു SGX നിഫ്റ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 7 പോയിൻറ്റ്സിൻ്റെ ഡൗൺ ഒക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഇത് പ്രതിഫലിക്കും, മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും മാർക്കറ്റ് ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് മാർക്കറ്റ് ചലിച്ചത്. ഒരു ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ആയതിനു ശേഷം മൊത്തം ഒരു സൈഡ് വേയിലുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 8500, 8750 ആ റേഞ്ചിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഗ്ലോബൽ മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ ഡൗൺ ആയിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്ത ചാർട്ടാണ്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം എടുത്ത ചാർട്ടിൽ നോക്കുവാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ് തരുന്നത്. അതുപോലെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും, അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അതായത് ഗവൺമെൻറ് ഇന്ത്യൻ എക്കോണമിനെ പിടിച്ചേർത്താനുള്ള സ്റ്റിമുലസ് പാക്കേജിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആ ഒരു അത് ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ മാർക്കറ്റിനൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ട് എടുത്തു. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു പ്രസ് മീറ്റ് വിളിക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റിൽ മിക്കവാറും ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, US സെനറ്റ് അവരുടെ ആ ഒരു എക്കോണമിക്കുള്ള സ്റ്റിമുലസ് പാക്കേജ് അപ്രൂവൽ കൊടുത്തതായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു $2 trillion സ്റ്റിമുലസ് പാക്കേജിനുള്ള അനൗൺസ്മെൻറ്റ് അപ്രൂവൽ കൊടുത്തിരുന്നു. അതും ഇന്നും മാർക്കറ്റിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ റുപ്പീസ് നോക്കുവാണെങ്കിൽ, ഡോളർ റേറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പി വീണ്ടും റിക്കവർ ആയിരിക്കുന്നു. ഒരു ഏകദേശം 40 പൈസ 50 പൈസയുടെ ഒരു റിക്കവറി വീണ്ടും ഇന്ത്യൻ റുപ്പിയിൽ കണ്ടിരുന്നു. അതും ഇന്ത്യൻ മാർക്കറ്റിനൊരു ഗുണമായി മാറി. പിന്നെ അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് അതായത് ഷോർട്ട് സെല്ലിങ്ങിനൊക്കെയുള്ള ഒരു കുറേ നിബന്ധനകളൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ കുറേ ഷോർട്ട് കവറിങ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പിന്നെയും ബയേഴ്സിൻ്റെ ഒരു എൻട്രി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് ബാങ്കിങ് സ്റ്റോക്സൊക്കെ നോക്കുവാണെങ്കിൽ, നിഫ്റ്റി ബാങ്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 6.5% നിഫ്റ്റി ബാങ്ക് ഇൻഡീസസ് മാത്രം മുകളിലേക്ക് പോയിരുന്നു. അതായത് ബാങ്കിങ് ഇൻഡീസിലുള്ള സ്റ്റോക്കുകളിലെല്ലാം കുറേ ബയേഴ്സ് എൻട്രി ആയിരുന്നു. അതൊക്കെ മാർക്കറ്റിനെ വീണ്ടും ഒരു മുകളിലേക്ക് വരാനുള്ളൊരു ഹോപ്പ് നൽകിയെന്ന് വേണേൽ പറയാം. ഇനി ഇങ്ങനത്തെ ഒരു ഈ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തുള്ള സെഷൻസൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ മാർക്കറ്റിലൊരു റിവേഴ്സൽ കണ്ടുവരുന്നു, മാർക്കറ്റ് റിക്കവർ ആകുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിക്കവറിക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് വരുന്നു എന്നുള്ളത്, അത് ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തത്. അപ്പോൾ ആ ഒരു വരുന്നു എന്നുള്ളൊരു ഹോപ്പിലാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ നമ്മൾ കണ്ടിരുന്നു, US നിന്നുള്ള സെനറ്റിൻ്റെ ഒരു അപ്രൂവൽ അവരുടെ എസ്റ്റിമുലസ് പാക്കേജിനുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ്സ് വന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു റിവേഴ്സൽ കണ്ടുവരുന്നത്. പക്ഷേ നമ്മുടെ ഒരു ശാശ്വത പ്രശ്നമായ കൊറോണയ്ക്ക് ഇപ്പോഴും ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള അതിനെ പിടിച്ചെടുത്താനുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തഡോളജി ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന വെച്ചാൽ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൌൺ മാത്രമാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിലും ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ ഇന്നും. അപ്പോൾ നമുക്ക് ഒരു ശാശ്വത പരിഹാരത്തിനുള്ള ഒരു പരിഹാരമായിട്ടില്ല. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററി ഇപ്പം സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു 400 പോയിൻറ്റ്സോ 500 പോയിൻറ്റ്സോ വീണ്ടും അപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് എന്ത് എന്നുള്ളത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള അനൗൺസ്മെൻറ്റ്സൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, മാർക്കറ്റ് എപ്പോൾ ഡൗണിലേക്ക് പോയാലും ഫിനാൻസ് മിനിസ്റ്ററി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ അടുത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരെ ഒരു എന്തെങ്കിലും ഒരു മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അനൗൺസ്മെൻറ്റ്സ് വരാറുണ്ട്. നമ്മളിത് കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരേണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന ആ ഒരു സ്റ്റിമുലസ് പാക്കേജ് മാർക്കറ്റിനെ ഒരു ദീർഘകാലത്തേക്കുള്ളൊരു വിഷൻ, അതായത് എക്കോണമീനെ ദീർഘകാലത്തേക്ക് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അത് കുറച്ച് കാലത്തെ ഒരു ഓളമൊക്കെ വരുത്തിയിട്ട് പിന്നീട് അത് പിന്നെ മാർക്കറ്റിലെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഈ സമയത്തും ഒരു മാർക്കറ്റ് റിക്കവർ ആയി എന്ന് വിചാരിച്ച് ഒരു ലംസമായിട്ടുള്ളൊരു എൻട്രിയോ അല്ലെങ്കിൽ വലിയൊരു ബൈക്കുള്ളോ അങ്ങനത്തെ ഒരു പൊസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ ഒരു സിപ്പ് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു കുറച്ച് കാലം കൂടെ മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക എന്നായിരിക്കും നല്ലത്. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റികൾ വീണ്ടും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും എന്ന് നല്ലതെന്ന് തോന്നുന്നു.
പിന്നെ നമുക്ക് ഒരു എൻട്രി കൊടുക്കണം എന്നാണെങ്കിൽ ഒരു നല്ലൊരു എൻട്രി കൊടുക്കണം എന്നാണെങ്കിൽ ഒരു 8,900 അല്ലെങ്കിൽ 9,000 ആ ഒരു റേഞ്ചിന് മുകളിലേക്ക് പിന്നെയും മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ റിസ്കിലുള്ള ഒരു എൻട്രി നമുക്ക് വീണ്ടും കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പിന്നെ ഇന്നത്തെ നമുക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞ ഇത് മന്ത് ഒരു ഡെയിലി ചാർട്ടാണ് ഈ കഴിഞ്ഞ നിഫ്റ്റി 50 അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഇവിടെ മാർക്കറ്റ് ഒരു 3-4 മുമ്പ് ഒരു റിവേഴ്സലിനുള്ളൊരു ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ആ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഒരു 300-400 പോയിൻറ്റ്സ് മുകളിലേക്ക് അപ്പിലേക്ക് പോയിട്ട് പിന്നീട് പെട്ടെന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നല്ലൊരു ഡൗണിലാണ് മാർക്കറ്റ് വന്നിരുന്നത്. പിന്നെ അതൊരു 8,000 താഴേക്ക് പോയിട്ടുണ്ട് മാർക്കറ്റ് പിന്നെയും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും, പിന്നെ ഒരു 500 പോയിൻറ്റ്സ് വേണ്ടി ഡൗണിലേക്ക് വരും. അങ്ങനത്തെ ഒരു ഒരു വ്യക്തതയില്ലാത്തൊരു സ്ഥിതിയിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 8,600 വരെ മാർക്കറ്റ് പോയെങ്കിലും പിന്നീടും നല്ലൊരു മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ന്യൂസ് ഇല്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ ഒരു 400-500 പോയിൻറ്റ്സിൻ്റെ ഡൗൺ വീണ്ടും നമ്മൾ മാർക്കറ്റിൽ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്തും എന്താണ് ഒരു ഇപ്പോഴും ഒരു മാർക്കറ്റ് തിരിച്ചു വന്നു എന്നുള്ളൊരു പ്രതീക്ഷ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് എൻട്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റുപ്പീസ് നോക്കുവാണെങ്കിൽ 54 ഇന്ന് ഡോളർ റേറ്റിൽ നോക്കുവാണെങ്കിൽ ഉയർന്നിരുന്നു. അതായത് റുപ്പീസ് വീണ്ടും മുകളിലേക്ക് വന്നു എന്നുള്ള ഒരു നല്ലൊരു ഹോപ്പ് നൽകുന്നുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന് പ്രസ് മീറ്റിൽ വിളിച്ച പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നോക്കുവാണെങ്കിൽ എല്ലാം ഇന്ന് അനൗൺസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ ഒരു റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക്, അതായത് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു എക്കോണമീനെ നോക്കുവാണെങ്കിൽ വലിയ ഹെൽപ്പില്ല. പക്ഷേ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാക്കേജാണ് ഇന്ന് കൂടുതലും അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. നോക്കുവാണെങ്കിൽ കുറേ നല്ല നല്ല അനൗൺസ്മെൻറ്റ്സ് ഇന്ന് ഉണ്ടായിരുന്നു. അതായത് ഫ്രീ ആയിട്ട് 3 മാസത്തേക്ക് LPG സിലിണ്ടർ, പിന്നെ അതേപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ അന്നയോജനയിലുള്ളവർക്ക് 5 kg റൈസ്, അങ്ങനെ ഇൻഷുറൻസ് പാക്കേജ്, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പാക്കേജ് ഫോർ ഹെൽത്ത് വർക്കർ, അങ്ങനത്തെ കുറേ നല്ല അനൗൺസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രസ് മീറ്റിൽ. പക്ഷേ ഇതെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ളൊരു അനൗൺസ്മെൻറ്റാണ്. പക്ഷേ നമ്മുടെ എക്കോണമീനെ നോക്കുവാണെങ്കിൽ അതിനുള്ളൊരു പാക്കേജ് ഇനിയും അനൗൺസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കോണമിക്കുള്ള സ്റ്റിമുലസ് പാക്കേജ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും നമ്മൾ ഈ ന്യൂസിനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിച്ച് റേറ്റിംഗ്സ് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ റേറ്റിംഗ്സ് വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ സിറ്റുവേഷനും എക്കോണമിക് സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇന്ത്യൻ ബാങ്ക്സിൻ്റെ റേറ്റിംഗ്സ് മൊത്തത്തിൽ ഫിച്ച് റേറ്റിംഗ്സ് ഡൗൺഗ്രേഡാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ന്യൂസിനെ ഒന്ന് കാര്യമായിട്ട് പരിഗണിച്ച് വെക്കുക. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ കഫേ കോഫിയുടെ അവരുടെ എല്ലാ ഔട്ട്ലെറ്റ്സും കുറച്ച് കാലത്തേക്ക് ലോക്ക്ഡൗൺ ചെയ്യുന്നു. അതായത് 14 വരെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ആ ഒരു ഇതുവരെ ലോക്ക്ഡൗൺ ചെയ്യുന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സുസുക്കി മോട്ടോഴ്സ് നോക്കുവാണെങ്കിൽ അവരുടെ ഗുജറാത്തിലുള്ള ഇത് അവരുടെ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നു 14 വരെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുസുക്കിയുടെ ഷെയർ പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 4% ഡൗൺ ആയിരുന്നു ഇന്നത്തെ ഇത്. അപ്പോൾ നമുക്ക് കുറേ പ്ലാന്റ്സ് അല്ലെങ്കിൽ കുറേ ഓട്ടോ സെക്ടറിലുള്ള കമ്പനികൾ വീണ്ടും ഷട്ട് ഡൗൺ, അതേപോലെ തന്നെ ഓട്ടോ സെക്ടർ മാത്രമല്ല പല കമ്പനികളും ഇപ്പോൾ ഷട്ട് ഡൗണിലേക്ക് വരുന്നു കുറച്ച് കാലത്തേക്ക് എന്നുള്ളത് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമ്പനികളൊക്കെ നമ്മൾ നോക്കുമ്പം നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഈ ഒരു കമ്പനിയുടെ റിലീസ് ഏണിങ്സിൻ്റെ ഒക്കെ റിലീസ് വരും അല്ലെങ്കിൽ അവരുടെ റിസൾട്ട്സ് വരുന്നതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം നമുക്കറിയാൻ സാധിക്കത്തില്ല. അവരുടെ ആ ഒരു ഏണിങ്സ് റിലീസാവുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് ഒരു ഡാറ്റ കിട്ടുക. അപ്പോൾ നമ്മൾ അതൊക്കെ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അവർ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ലാബിനെ കൊറോണ വൈറസിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് അതിനുള്ളൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ അശോക് ലെയ്ലാൻഡിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അവർ ഹിന്ദുജ ലെയ്ലാൻഡിൽ ഫിനാൻസിൽ ഒരു സ്റ്റേക്ക് അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അശോക് ലെയ്ലാൻഡിൻ്റെ ഷെയർ പ്രൈസ് നോക്കുകയാണെങ്കിൽ 15% അപ്പർ സർക്യൂട്ടിൽ പോയിരുന്നു. പിന്നെ അടുത്ത അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ കൊമോഡിറ്റി ട്രേഡിങ്ങിൽ അവർ ട്രേഡിംഗ് അവേഴ്സ് കുറച്ചിട്ടുണ്ട്. അതായത് ഈവനിങ് 5 PM വരെ ആണ് 14 വരെ കൊമോഡിറ്റിയിൽ ട്രേഡിംഗ് നടത്താൻ സാധിക്കത്തുള്ളൂ.
അപ്പം നമ്മൾ കഴിഞ്ഞ ഇന്നലത്തെ ന്യൂസിൽ കണ്ടിരുന്നു മാർക്കറ്റിൽ ഒന്ന് ട്രേഡിംഗ് അവേഴ്സ് കുറയ്ക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ ഇത് കൊമോഡിറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും അത് വരുമോ എന്ന ഇക്വിറ്റി മാർക്കറ്റിൽ അത് വരുമോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മാർക്കറ്റിനെ വേറൊരു ഡയറക്ഷനിലേക്ക് എടുത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വാച്ച് ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഒരു എൻട്രിയിലേക്ക് നല്ലൊരു എൻട്രി കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ വിനന്തി ഓർഗാനിക്സിനെ നോക്കുവാണെങ്കിൽ അവരും അവരുടെ മഹാരാഷ്ട്രയിലുള്ള പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിൽ, വീണ്ടും FII വീണ്ടും 1800 crore വിത്ഡ്രോളാണ്, നെറ്റ് വിത്ഡ്രോളാണ് കാണുന്നത്. DIയുടെ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിലും കുറഞ്ഞിരിക്കുകയാണ്, 737 crore എൻട്രിയാണ് കാണുന്നത് DIയെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമുക്ക് ഇപ്പം നോക്കുവാണെങ്കിലും FII നോക്കുവാണെങ്കിൽ വീണ്ടും വിത്ഡ്രോൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ സെഷൻസ് മാർക്കറ്റ് സെഷൻസ് ആയിട്ട്, അതായത് കുറേ ദിവസങ്ങളിലായിട്ട് FII വിത്ഡ്രോൾ ആണ്, FII മൊത്തം പണം എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ന്യൂസൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് കൊറോണനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വരുന്നത് വരെയൊക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് കാണാൻ സാധ്യതകളുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നോക്കുവാണെങ്കിൽ. അപ്പം ഈ ഒരു 21 ലോക്ക്ഡൗണും നമ്മുടെ എക്കണോമിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ വാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് നോക്കുവാണെങ്കിൽ GDPയിലൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ ഓരോ മാർക്കറ്റ് എക്സ്പേർട്സൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഓരോ പേഴ്സൻറ്റേജ് ഇത്ര ശതമാനം GDPയിലെ ഇമ്പാക്റ്റ് ഉണ്ടാകും, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ നമുക്ക് ഇനിയും പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഫിനാൻസ് മിനിസ്റ്ററി എങ്ങനെ, അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി എന്നുള്ള എങ്ങനത്തെ സ്റ്റെപ്പുകൾ എടുക്കുന്നു അതൊക്കെ അറിഞ്ഞിട്ട് മാർക്കറ്റിനെ നമ്മളൊന്ന് നല്ലൊരു തറവായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ട് എൻട്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്റ്റെപ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ മാക്സിമം സേഫായിട്ട് കൊറോണയുടെയും കൊറോണ വൈറസിൻ്റെ അതുപോലെ തന്നെ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സേഫായിട്ടിരിക്കാൻ നമ്മളത് കഴിയുന്നത് ശ്രദ്ധിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പറഞ്ഞ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണ് അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയുക. കാരണം നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അത് കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.